വളരെ ഈസി ആണ് ഞാൻ ഇതൊരു ഐഡിയ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലേഡീസിന് ഇതൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പഴയ തുണികളൊക്കെ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ നല്ലൊരു യൂസ്ഫുൾ ആവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ടവൽ ഒന്ന് നനച്ചിട്ടുണ്ട്. നനച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ലൈസോൾ കുറച്ച് ഇതിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ചെറിയൊരു സ്റ്റാൻഡ് ഹാങ് ചെയ്തിടാനായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാലേ നമുക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് തുടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഉണങ്ങാനിടാനും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ നമ്മുടെ സാരി ബ്ലൗസുകളൊക്കെ എങ്ങനെ വളരെ പെട്ടെന്ന് അലമാരി എന്നൊക്കെ നമുക്ക് എടുക്കാനായിട്ട് സാരി ബ്ലൗസ് സാരികളും ചുരിദാറുകളൊക്കെ എങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാമെന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. വളരെ സന്തോഷം നിങ്ങൾ അറിയിക്കുകയാണ്. ഇത് അതുപോലെ ഉപകാരപ്രദമായ ഒരു വീഡിയോ നിങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞതിൽ ഞാൻ വലിയൊരു സന്തോഷത്തിലാണ്. രണ്ട് ദിവസം കൊണ്ട് തന്നെ അത് 100,000-ൽ അധികം പേര് കണ്ടു. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും ഉപകാരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടായിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു സന്തോഷം ആദ്യം തന്നെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ വീഡിയോയും അതുപോലെ വീട്ടമ്മമാർക്ക് അതുപോലെ എന്നെ കുറിച്ച് ജോലിക്കൊക്കെ പോകുന്നവർക്ക് സമയം കുറവുള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. എങ്ങനെ വളരെ പെട്ടെന്ന് നമ്മുടെ അടുക്കളയുടെ സ്ലാബും അതുപോലെ ഡൈനിങ് ടേബിളും ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കിയിട്ട് വെക്കാൻ പറ്റിയ ഒരു ചെറിയ ടിപ്സ്. അതുപോലെ നമ്മൾ ഇതേപോലെ പൈസ കൊടുത്ത് ടവലുകൾ നമ്മൾ വാങ്ങുന്നവരാണ് അല്ലെ, ഇതേപോലത്തെ ടവലുകളായിരിക്കും നമ്മൾ കൂടുതലും അടുക്കളയിൽ ഉപയോഗിക്കാം. ഇതൊക്കെ കുറച്ച് നാളെടുക്കാം, കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും ഇതിന്റെ ലൈഫും കഴിയും, ഭംഗിയും കുറയും. അപ്പൊ ഇതേപോലെയുള്ള ടവലുകൾ നമുക്ക് വീട്ടിൽ തന്നെ മനോഹരമാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നമുക്ക് നമ്മൾ കളയാനിട്ടിരിക്കുന്ന നമ്മുടെ നൈറ്റി ചുരിദാർ ഇതൊക്കെ കൊണ്ട് നമുക്ക് നല്ലൊരു ടവൽ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടിപ്സ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക കേട്ടോ. എന്തായാലും നമ്മുടെ വീട്ടിലെ പഴയ നൈറ്റികളും പഴയ ചുരിദാറുകളുടെ ടോപ്പുകളൊക്കെ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ടാവും അല്ലെ. അതിനകത്ത് കോട്ടൺ ടൈപ്പ് നോക്കിയെടുക്കുക. കോട്ടനോ അതല്ലാന്നുണ്ടെങ്കിൽ ബനിയൻ ടൈപ്പ് മോഡൽ തുണികളുണ്ടെങ്കിൽ അത് നല്ലതാണ്. വെള്ളം വലിച്ചെടുക്കുന്ന ടൈപ്പുകൾ മാത്രം എടുക്കുക. സിൽക്ക്, പോളിസ്റ്റർ അതുപോലെ മറ്റുള്ള തുണികളൊക്കെ നമുക്ക് വെള്ളം വലിച്ചെടുക്കാത്തതുകൊണ്ട് അത് ടവലാക്കിയാൽ ഭംഗി ഉണ്ടാകില്ല. ഞാനിപ്പോൾ ഇതേ അമ്മച്ചിയുടെ ഒരു പഴയ കോട്ടൺ നൈറ്റിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കനം കുറവാണെങ്കിലും നല്ല പ്യുവർ കോട്ടനാണ്, നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കുന്ന ഒരു തുണിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഞെറിവുള്ള ഭാഗം, കക്ഷത്തിൻ്റെ ഭാഗം കൈക്കുഴിയുടെ അവിടുന്ന് നമ്മൾ നേരെ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു തുണി കിട്ടും. ശരിക്കും എത്ര മീറ്റർ തുണിയാണ്, 3 മീറ്റർ തുണിയെങ്കിലും നമുക്ക് ഈ ഒരു വലിയൊരു നൈറ്റി അമ്മച്ചിക്ക് കുറച്ച് വണ്ണൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വലിപ്പമുള്ള നൈറ്റി ആയിരുന്നു. അപ്പോൾ ആ നൈറ്റി നമുക്ക് ഇതേപോലെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. ഞാൻ ഇന്ന് ഞാൻ കിച്ചൺ ടവലിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നുള്ളൂ. ഇത് ഉപയോഗിച്ച് വേറൊരു ഐഡിയയുടെ ഉണ്ട്, അത് ഞാൻ മറ്റുള്ളൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഇപ്പം നമ്മൾ ഇതേപോലെ നമുക്ക് ശരിക്കും ചെറിയ ടവലാണ് എപ്പോഴും നല്ലത് കേട്ടോ. വലിയ ടവലിനേലും അടുക്കളയിലും ഉപയോഗിക്കാനായിട്ട് ഏറ്റവും നല്ലത് ചെറിയ ടവലാണ്. അപ്പോൾ ഇതേപോലെ അകമ്പുറം ഉണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് വേണം നമ്മൾ ടവൽ നല്ല മനോഹരമാക്കി എടുക്കാനായിട്ട്. അപ്പോൾ കനം കുറഞ്ഞ ഒരു തുണി ആയതുകൊണ്ട് ഞാനിത് 4 ലെയറിൻ്റെ ഒരു ടവലാക്കാനാണ് പോകുന്നത്. നിങ്ങൾക്ക് അത് കനമുള്ള തുണിയാണെങ്കിൽ 2-ോ 3-ോ ലെയറ് ഇട്ട് അടിക്കുക. ഒറ്റ ലെയറിൽ നമ്മൾ സൈഡ് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ തുണി പെട്ടെന്ന് ചീത്തയായി പോകും. പിന്നെ അത് ഒരു ഭംഗി ഉണ്ടാവില്ല. നമുക്കത് ചുരുട്ടി കൂട്ടിയൊക്കെ ഇടുമ്പോൾ ഒരു നമുക്കിങ്ങനെ പിഴിഞ്ഞൊക്കെ നമ്മൾ കഴുകിയൊക്കെ ഇടുമ്പോഴേ അത് കാണുമ്പോൾ തന്നെ അടുക്കളയ്ക്കൊരു അഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഞാനിപ്പോൾ ഈ ഒരു നൈറ്റി കൊണ്ട് 4 കഷ്ണം അതായത് 4 ടവല് നമുക്ക് ഉണ്ടാക്കാവുന്ന രീതിയിൽ അടിച്ചെടുക്കാം. 4 പീസ് വെച്ചിട്ടാണ് ഒരു ടവൽ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കുക. നമുക്ക് എത്ര വലിപ്പം വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക, അതനുസരിച്ച് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് മെഷീൻ ഇല്ലാന്ന് ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ. നമുക്ക് ഇതിൻ്റെ സൈഡ് ഒന്ന് മടക്കി നമുക്ക് തുന്നിയെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ലോങ് കാണി ഇട്ടിട്ട് നമുക്ക് ഒരു വെള്ള നൂലോ കറുത്ത നൂലോ ഏതെങ്കിലും ഒരു നൂല് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ തുന്നിയെടുക്കാവുന്ന കാര്യമുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ, ഇപ്പം ഞാൻ 4 പീസാണ് വെച്ചിരിക്കുന്നത്. 4 പീസ് വയ്ക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പുറത്തേക്ക് എപ്പോഴും നമ്മൾ ഇതുപോലെ അടിച്ചതിന് ശേഷം വരുന്നത് നല്ല ഭാഗമായിരിക്കണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ 4 ഭാഗവും ഇതേപോലെ അടിക്കുകയാണ്. അടിച്ചതിന് ശേഷം നമ്മൾ ഫുള്ള് കൂട്ടരുത്, നമുക്കിത് അടിച്ച് മറയ്ക്കാനുള്ളതാണ്. ഇത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വശം എന്ന് പറയുന്നത് ചീത്ത വശമാണ്, ഉള്ളിലേക്ക് വരാനുള്ള വശമാണ്. നമ്മളത് അടിച്ച് മറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല വശത്തേക്ക് പുറത്തേക്ക് വരും. അപ്പോൾ ഇതേപോലെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് നമുക്ക് ആ മൂല ഇപ്പോൾ പിടിച്ചിങ്ങോട്ട് വലിച്ചാൽ നമുക്ക് നല്ലൊരു സ്ക്വയർ പീസായിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടാൻ വേണ്ടി ഒരു മേലടിയും കൂടി നമ്മൾ ചുറ്റിട്ട് കൊടുക്കണം. എന്നാലാണ് അതൊരു നല്ല ഭംഗിയുള്ളൊരു ടവലായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളത് ഒരു ടവലാക്കി എടുത്തിട്ടുണ്ട്. 4 വശം അടിച്ച് നല്ല ഭംഗിയുള്ളൊരു ടവലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.
അതുപോലെ ഇതൊരു പുതപ്പാണ്. കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ അങ്കമാലിലെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. 100 രൂപയായിട്ടുള്ളൂ ഇതേപോലുള്ള പുതപ്പിന്. ഞാൻ ഇതേപോലെ പുതപ്പുകളും കുറച്ച് കൂടുതൽ വാങ്ങിച്ചു വെക്കും. കാരണം 100 രൂപയ്ക്ക് നമുക്ക് എത്ര ടവൽ കിട്ടുമെന്നറിയോ? ഞാൻ എൻ്റെ മക്കൾ വിദേശത്തേക്ക് പോയപ്പോൾ അവർക്ക് അവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ടവൽ അടിച്ചു കൊടുത്തത് ഇതേപോലെ 100 രൂപയുടെ ഒരു പുതപ്പ് വാങ്ങിയിട്ട് അത് എനിക്ക് തോന്നുന്നു 8-9 ടവലുകളാക്കിയിട്ട് അടിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ ശരിക്കും നമ്മുടെ കയ്യിൽ പഴയ മെഷീൻ ഉണ്ടെങ്കിൽ ആ 100 രൂപ ചിലവുള്ളൂ നമുക്ക് എത്ര ടവൽ കിട്ടിയെന്നറിയോ? ശരിക്കും ഒരു നമ്മുടെ തോർത്തുമുണ്ടെന്നൊക്കെ പറയില്ലേ, തോർത്തുമുണ്ട് അല്ലെങ്കിൽ ഈരഴമുണ്ടെന്ന് പറയുന്ന അതിൻ്റെ അതേ സ്റ്റഫാണ്, അതിൻ്റെ അതേ നൂലാണ്. അപ്പോൾ കോട്ടനാണ്, പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കും, അതുപോലെ തന്നെ നമുക്ക് ഒരു ഭംഗിയും തോന്നും. അപ്പോൾ ഇതിൻ്റെ പല കളറുകൾ നമുക്ക് കടകളിൽ കിട്ടും കേട്ടോ, നിസ്സാര വിലയുള്ളൂ. അങ്കമാലി മെട്രോ സിക്സിൽ ഇതുപോലെയുള്ള ഒത്തിരി പുതപ്പുകളുണ്ട്. ഞാനത് കാണുമ്പോൾ കുറച്ച് വാങ്ങിച്ചു വെക്കും കേട്ടോ. നമുക്കത് ഒരു നഷ്ടമല്ല, നമുക്ക് അത്യാവശ്യം നല്ലൊരു ടർക്കിയുടെ ഒരു പ്രതിനിധിയും നമുക്ക് കിട്ടും. ടർക്കിയൊക്കെ കിട്ടണമെങ്കിൽ നല്ല വില കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഇതും നമുക്ക് ഇതുപോലെ 4 സൈഡും അടിച്ചെടുത്താൽ മതി. ഇതൊക്കെ ഒരു ലെയറിലിട്ടാലും കുഴപ്പമില്ല കേട്ടോ, കാരണം അത്യാവശ്യം കട്ടിയുണ്ട്. അതുകൊണ്ട് ഒറ്റ ലെയറിലിട്ടാലും നല്ല ഭംഗിയായിരിക്കും. നമുക്കിതിൻ്റെ ഡിസൈൻ കളയാതെ തന്നെ നമുക്ക് അടിച്ചെടുക്കണമെന്നുണ്ടെങ്കിലേ വേറെ ഒന്നും ചെയ്യണ്ട, ഈ ഒരു സൈഡും ഈ സൈഡും ഇതേപോലെ തന്നെ വെച്ചിട്ട് നമുക്കൊന്ന് തുന്നിയെടുക്കുക അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഡിസൈനിൽ കിടക്കുകയും ചെയ്യും, നമുക്ക് അടുക്കളയിൽ നല്ല ഭംഗിയായിട്ട് കിടക്കുകയും ചെയ്യും കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മളൊന്ന് ടവലുകളൊക്കെ അടിച്ചെടുത്താൽ നമുക്ക് കുറേ നാൾ ഈട് നിൽക്കും, അടുക്കള മനോഹരമായിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മുടെ അടുക്കളയുടെ ഭാഗത്തെ നമ്മളെപ്പോഴും കൂടുതൽ സമയം ചെലവഴിക്കുന്ന നമ്മുടെ ഈ അടുക്കളയാണ്. അടുക്കളയുടെ ഭാഗത്ത് എപ്പോഴും നമ്മുടെ കൈ എത്തുന്ന ദൂരത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ എളുപ്പം പണി കഴിയും. അപ്പം എന്നെ സംബന്ധിച്ചത് ഇതൊക്കെ വലിയ ഉപകാരമുള്ളൊരു കാര്യമാണ്. നമുക്ക് ബാത്റൂമിലും ഒക്കെ നമുക്ക് തുണികളൊക്കെ ഇടാനായിട്ട് ഇതേപോലെ സ്റ്റാൻഡ് പിടി, പക്ഷേ അടുക്കളയിലും കൂടി നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു സ്റ്റാൻഡ് ഹാങ് ചെയ്തിടാനായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാലേ നമുക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് തുടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഉണങ്ങാനിടാനും ഒക്കെ നല്ലതാണ്. അപ്പം ഞാൻ ഇതേപോലെയുള്ള ടവലുകളാണ് നമ്മുടെ വീട്ടിൽ കൂടുതലും തുടയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്നത്. വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. ഇതുപോലെയുള്ള കോട്ടൻ്റെ ടവലുകളാണ് നമുക്ക് അടുക്കളയിൽ ശരിക്കും വേണ്ടത് കേട്ടോ. അപ്പോൾ ഇച്ചിരി കട്ടിയിൽ ഇട്ടാലുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് 2-3 ലെയറുണ്ട്. ഇത് പഴയ ഒരു തുണിയാണ്, ഞാൻ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ. അപ്പം ഞാനിത് രാവിലത്തെ വർക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ എന്താ പറയുക അടുക്കളയുടെ ഒരു കോലം കണ്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലെ സ്പ്രേയറിൽ, ഇപ്പോൾ ഇത് ലൈസോളാണ്, ഞാനിതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ അടുക്കള വൃത്തിയാക്കാം എന്നുള്ളത്. അപ്പം ഞാൻ ഈ ഒരു ടവല് ഒന്ന് നനച്ചിട്ടുണ്ട്. നനച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ലൈസോൾ കുറച്ച് ഇതിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ലൈസോളോ വേറെ എന്താണോ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ. അപ്പം നല്ല അരമുള്ള കോട്ടൺ തുണിയാണെങ്കിൽ കണ്ടോ, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരല്പം നനവ് വേണം. അപ്പം നല്ല കോട്ടൺ തുണിയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ രാവിലെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് വീഡിയോ എടുത്ത് കാണിക്കുന്നതാ കേട്ടോ. അപ്പം എപ്പോഴും നമുക്ക് ഇതേപോലെയുള്ള ചെറിയ ടവല്, കുറേ വലിയ ടവല് വേണ്ട, നമുക്ക് ഇതേപോലെയുള്ള അടുക്കളയുടെ ചെറിയ ചെറിയ മൂലയും അരുവൊക്കെ നമുക്ക് തുടയ്ക്കാനായിട്ട് ഇതേപോലെയുള്ള ചെറിയ ടവലാണ് നല്ലത്. അപ്പം നമുക്ക് പഴയ നൈറ്റിയും ഇതൊക്കെ നമ്മുടെ വീടുകളിലുണ്ടാവുമല്ലോ, അപ്പം അതൊക്കെ ഇതുപോലെ നമുക്കൊന്ന് ക്ലിയർ ചെയ്തെടുക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.